എന്തെല്ലാം നൂറ് നൂറ് പ്രശ്നങ്ങളിലാ നിങ്ങൾ ഉണ്ടാവുക. സങ്കടമില്ലാത്തവരാരെങ്കിലും ഈ സദസ്സിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആർക്കാണ് സങ്കടങ്ങളില്ലാത്തത്? തൂവെള്ള വസ്ത്രം ധരിച്ച് നടക്കുന്ന പലരെയും നമ്മൾ കാണാറുണ്ടല്ലോ. നല്ല സ്റ്റിഫാൻ ശൈനായി, നല്ല തേച്ച് കൊള്ളിയാക്കിയ വസ്ത്രമിട്ടുകൊണ്ട്, നല്ല പെർഫ്യൂം അടിച്ചുകൊണ്ട്, ആളുകളുടെ മുമ്പിൽ പാൽ കളറിൽ ചിരിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ. എന്നാൽ അവരുടെ ഹൃദയത്തിന് എന്തുമാത്രം നീറ്റലുണ്ടാകും നമ്മൾ അറിയാത്തത് കൊണ്ടാ. സഹോദരങ്ങളെ, പ്രശ്നങ്ങളില്ലാത്തവര് കാവുന്തറയിൽ ആരാണുള്ളതെന്ന് ചോദിച്ചാൽ ഒരാൾ പോലും ഉണ്ടാവൂല. ഒന്നുകിൽ സാമ്പത്തിക പ്രശ്നം നമ്മളെ വേട്ടയാടുന്നുണ്ടാകാം, അല്ലെങ്കിൽ മാനസിക പ്രശ്നം നമ്മളെ വേട്ടയാടുന്നുണ്ടാകാം, അല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും ദുഃഖങ്ങളെ നമ്മളെ തളം കെട്ടി നിൽക്കുന്നുണ്ടാവാ. ഒന്നുമല്ലെങ്കിലോ പ്രിയപ്പെട്ടവരെ, മനസ്സെപ്പോഴും നീറ്റലായിക്കൊണ്ട്, നീറ്റലായി മനസ്സിന്റെ വേദനകൾ സഹിക്കാൻ പറ്റാത്ത നിലയിൽ ഒരുപക്ഷെ ആത്മഹത്യയുടെ വക്കീലായി നിൽക്കുന്നവരാകാമല്ലോ. അവരോടെനിക്ക് പറയാനുള്ളത്, അള്ളാഹു നിങ്ങളെ സങ്കടങ്ങൾ മാറ്റണോ? അള്ളാഹു എന്റെ സങ്കടങ്ങൾ മാറ്റണോ? സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് പടച്ചവൻ നമ്മളെ രക്ഷപ്പെടുത്തണോ? ശാരീരികമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കൈപിടിച്ചുയർത്തണോ? മനസ്സ് തകർന്നു പോകുമ്പോൾ ആ മനസ്സിന് കരുത്ത് കിട്ടി, മനസ്സിന് പകർന്നു കിട്ടുന്ന കരുത്തുണ്ടല്ലോ, ആ കരുത്ത് എവിടെ നിന്നാ നമുക്ക് കിട്ടേണ്ടതെന്നറിയോ? യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാ. ആ ചരിത്രം ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും മനഃപാഠമുള്ള ചരിത്രമാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം കടലിലേക്ക് വലിച്ചെറിയപ്പെടും പോലും മത്സ്യം വിഴുങ്ങിയ കഥയറിയുമല്ലോ. യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ മത്സ്യം അതാ മത്സ്യങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അല്ലാഹു മത്സ്യത്തിനോട് പറഞ്ഞത്, എന്റെ യൂനുസിന്റെ ഒരു രോമം പോലും കൊഴിഞ്ഞു പോകരുത്, എന്റെ യൂനുസിന്റെ ഒരു തൊലിക്ക് പോലും ഒരു പോറൽ വരരുത്, എന്റെ യൂനുസിന്റെ ഒരു എല്ല് പോലും പൊട്ടിപ്പോകരുത്. യൂനുസിനെ നീ ഭദ്രമായി സുരക്ഷിതത്വത്തോടെ വിഴുങ്ങണമെന്ന് അല്ലാഹു കൽപ്പിക്കുമ്പോ, അറിയുമോ സഹോദര, മത്സ്യത്തിന്റെ ലോകത്തേക്ക് അടികടലിലേക്കും നടുകടലിലേക്കും മത്സ്യം പോവുകയാ. അവിടെ ചെന്നപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാം എന്താ അത്ഭുതം കണ്ടതെന്നറിയോ? ഒരു വല്ലാത്ത മർമര ശബ്ദം കേൾക്കുകയാ. തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നത്, യൂനുസ് നബി അലൈഹിസ്സലാം ഒരു വല്ലാത്ത മർമര ശബ്ദം കേൾക്കുകയാ കടലിന്റെ അടിത്തട്ടില്. ചോദിച്ചു, മഹാദാ യാ റബ്ബ്, പടച്ചവനെ, എന്താ ഒരു അനക്കം കേൾക്കുന്നല്ലോ, ഒരു ഞരക്കം കേൾക്കുന്നല്ലോ, ഒരു മുരുമുളൽ കേൾക്കുന്നല്ലോ, എന്തോ ഒരു ചെറിയ ശബ്ദം കേൾക്കുന്നല്ലോ. ആ സമയത്ത് അല്ല പറഞ്ഞു, എന്റെ യൂനുസേ, ഹാദാ തസ്ബീഹു ദവാബിൽ മാ, കടലിന്റെ അടിത്തട്ടിലൂടെ ഊളയിട്ട് നീങ്ങുന്ന പരൽ മത്സ്യങ്ങൾ മുതൽ വലിയ വലിയ ഭീമാകാരന്മാരായ മത്സ്യം വരെ എനിക്ക് വേണ്ടി ദിക്ര ചൊല്ലുന്ന ശബ്ദമാ, എനിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്ന ശബ്ദമാ. അതേ നടുകടലിലെ മത്സ്യങ്ങൾ പോലും അല്ലാഹുവിന് ദിക്ര ചൊല്ലുകയാ. ആ ദിക്ര ചൊല്ലുന്ന മത്സ്യത്തിന്റെ ശബ്ദം, മർമര ശബ്ദം യൂനുസ് നബി കേട്ടപ്പോൾ, യൂനുസ് നബി മത്സ്യത്തിന്റെ ഉദരത്തിനകത്ത് കിടന്ന് തക്ബീർ ചൊല്ലുകയാ, അതിനകത്ത് കിടന്ന് ദിക്ര ചൊല്ലുകയാണ്, തസ്ബീഹ് ചൊല്ലുകയാണ്. ആ തസ്ബീഹാണ് പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീ, സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ വാനലോകത്തെ മലായിക്കത്തുകളാ ശബ്ദം കേൾക്കുകയാ. കടലിന്റെ അടിത്തട്ടിൽ കിടന്ന് യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്ന് ദിക്ര ചൊല്ലുന്ന ശബ്ദം ആര് കേട്ടെന്നറിയോ? അല്ലാഹുവിന്റെ വാനലോകത്തെ മലായിക്കത്തുകളെ കേട്ടു എന്നാണ്. ആ സമയത്ത് മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ ഇന്നാ സമിഇനാ, അല്ലാഹുവേ ഞങ്ങൾ കേൾക്കുകയാണല്ലോ, ഒരു ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു, ബി അർദിന ഖരീബ, എവിടെയോ നിന്നൊരു ശബ്ദം ഞങ്ങൾ കേൾക്കുകയാണല്ലോ. ആ സമയത്ത് അല്ലാഹു മലായിക്കത്തുകളോട് പറഞ്ഞു, എന്റെ യൂനുസ്, എനിക്ക് ദിക്ര ചൊല്ലപ്പേ, യൂനുസ് നബിയെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവിന്റെ മലായിക്കത്തുകളുടെ വാക്ക് കേട്ടിട്ട് യൂനുസ് നബി അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയാ. ഇനി ഞാൻ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കണേ, എന്തുകൊണ്ടാണ് യൂനുസ് നബിയുടെ മാനസിക പ്രശ്നങ്ങൾ അല്ലാഹ് മാറ്റിക്കൊടുത്തതെന്നറിയോ? യൂനുസ് നബി യൂനുസ് നബി അലൈഹിസ്സലാം അകപ്പെട്ടു പോയ ആ കുടുസിൽ നിന്ന്, കുടുക്കിൽ നിന്ന്, ഭീകരമായ ആ വലിയ തടവറയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നറിയോ? ഒരേ ഒരു കാരണമാണ്, ചെറുപ്പക്കാരാ. എന്തെല്ലാം കാരണങ്ങൾ നമ്മൾ പറഞ്ഞാലും അല്ലാഹ്
പവിത്ര ഖുർആൻ പറഞ്ഞ ഒരേ ഒരു കാരണം എന്തെന്നറിയോ? ഒരേ ഒരു കാരണമാണ് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത്. ഹദീസുകളിൽ വേറെ ഉണ്ടാകാം, നമ്മുടെ ഉലമാക്കൾ വേറെ കാരണങ്ങൾ പറഞ്ഞേക്കാം, പക്ഷേ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിൽ യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു കാരണം പറഞ്ഞു. എന്താണെന്നറിയോ? പഠിക്കണേ പെങ്ങളെ, നൂറ് നൂറ് പ്രശ്നങ്ങൾ വരുമ്പോൾ, സങ്കടം സഹിക്കാൻ കഴിയാതെ വരുമ്പോ, ചീറിപ്പാഞ്ഞ് വരുന്ന ട്രെയിനിന്റെ മുമ്പിൽ കഴുത്തു ചേർത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, വിഷമടിച്ചിട്ട് മരിക്കാൻ ശ്രമിക്കുമ്പോൾ, ഒരു കഷ്ണം കയറെടുത്തിട്ട് കഴുത്തിലേക്കിട്ട് ഉത്തരത്തിൽ കെട്ടി തൂങ്ങി ചാവാൻ തുനിയുമ്പോ, ചിന്തിക്കണേ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാര, സാമ്പത്തിക, മാനസിക, പൈസാരിക എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ കൈപിടിച്ചു കയറ്റാ ഒരേ ഒരു കാരണമാണുള്ളത്. അത് തന്നെയാണ് യൂനുസ് നബി അലൈഹിസ്സലാം പ്രവർത്തിച്ചത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, നമുക്ക് പറയണ്ട, അല്ലാഹ് പറയുകയാണ് യൂനുസിനെ എങ്ങനെയാ ഞാൻ രക്ഷപ്പെടുത്തിയതെന്നറിയോ? ഫലൗല അന്നഹോ കാന മിനൽ മുസബ്ബിഹി. യൂനുസ് നബി അലൈഹിസ്സലാം തസ്ബീഹ് ചൊല്ലിയ ഒറ്റ കാരണത്തിന്റെ പേരിൽ അല്ലാഹ് പറയുകയാണ് ലലബിസ ഫീ ബത്നിഹി ലാ യൗമി യുബ്അസൂ. ഇസ്രാഫീൽ എന്ന മലക്ക് സൂറ എന്ന കാഹളത്തിൽ രണ്ടാമത് ഊതുന്നത് വരെ യൂനുസ് മത്സ്യത്തിന്റെ ഉദരത്തിൽ തന്നെ കിടക്കുമായിരുന്നു. പക്ഷേ യൂനുസിനെ എന്തുകൊണ്ടാ കരയിലേക്ക് വന്ന് മത്സ്യം തികട്ടി വെച്ചതെന്നറിയോ? മത്സ്യമതാ വിഴുങ്ങിയ മത്സ്യം യൂനുസ് നബിയെ കൊണ്ടുവന്ന് കരയിലേക്ക് കൊണ്ടുവന്ന് തുപ്പി വെച്ചത് എന്തിന്റെ പേരിലെന്നറിയോ? ഒരൊറ്റ കാരണമാണ്. അല്ലാഹ് പറയുന്നു യൂനുസ് നബി അല്ലാഹുവിനെ ദിക്ര് ചൊല്ലിയതിന്റെ പേരിലാണ്. സഹോദരങ്ങളെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആകാശത്തിന്റെ ചുവട്ടില് ഭൂമിയുടെ മുകളില് പ്രശ്നം എന്തുണ്ടെങ്കിലും ഒരൊറ്റ പരിഹാരം, രണ്ടാമതൊരു പരിഹാരം പേടണ്ട, ഒരൊറ്റ പരിഹാരം, ആ പരിഹാരം അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ്. ഇത് ഖുർആനാണ്. നിങ്ങൾ നോക്കിയ ഒരു പ്രവാചകനെ പറ്റി അല്ലാഹു പറയാണ് ഈ യൂനുസ് എന്റെ ദാസൻ തസ്ബീഹ് എങ്ങാനും ചൊല്ലാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ദിക്ര് ചൊല്ലാതിരുന്നെങ്കിൽ, അല്ലാഹു പറയാണ് യൂനുസിനെ ഞാൻ ഖിയാമത്ത് നാൾ വരെ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ ഞാൻ ഇട്ടേക്കുമായിരുന്നു. ആ നിഗൂഢതയിൽ നിന്ന് മൂന്നിരുളാൻ കടലിന്റെ അടുത്തിട്ട് പാതിരാത്രിയുടെ നിശബ്ദത, മത്സ്യത്തിന്റെ ഉദരം, മൂന്നിരുൾ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ മൂന്ന് ഇരുളിൽ നിന്ന് യൂനുസ് നബിയെ രക്ഷപ്പെടുത്തിയതിന്റെ പിന്നിൽ ഒരേ ഒരു കാരണം, അത് അള്ളാഹുവിനെ പറ്റി ഓർത്തു എന്നുള്ളതാണ്. ദിക്ര് യൂനുസ് നബി അലൈഹിസ്സലാം ചൊല്ലി അള്ളാഹിനെ പറ്റി ഓർത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പണ്ടൊരിക്കൽ ഒരു നല്ല മനഃശാസ്ത്ര വിദഗ്ധനെ തേടിയിട്ട് ഒരാൾ വന്നു. മനഃശാസ്ത്ര വിദഗ്ധനെ തേടിയിട്ട് ഒരാൾ വന്നിട്ട് അയാളോട് പറഞ്ഞു, എന്നെ നിങ്ങളൊന്ന് ചികിത്സിക്കണം, എന്റെ മനസ്സെപ്പോഴും പതറുകയാണ്, എന്റെ മനസ്സിൽ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്, അതിനൊരു പരിഹാരം കാണിച്ചു തരണം. ആ സമയത്ത് ഈ ഡോക്ടർ മനഃശാസ്ത്ര വിദഗ്ധൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ സാധാരണ ഇവിടെ ആര് ചികിത്സയ്ക്ക് വന്നാലും ഈ ക്ലിനിക്കിന്റെ തൊട്ടു പിറകിൽ ഒരു തിയേറ്റർ ഉണ്ട്, ആ തിയേറ്ററിൽ ഒരു സിനിമ കാണിക്കലാണ് ഞാൻ ചെയ്യാറുള്ള പതിവ്. ചില ആളുകൾക്ക് അങ്ങനെയാണല്ലോ, സിനിമ കാണുമ്പോ മനസ്സിന് ഉല്ലാസം വരും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കുറെ ആളുകൾ അവിടെ ഉത്സവപ്പറമ്പിലുണ്ട്. ആ പക്ഷേ എന്ത് പ്രതിസന്ധി ഉണ്ടായിട്ടും തല മറയ്ക്കാതിരുന്നിട്ടില്ല, നല്ല തലമറച്ച് വളരെ ഭവ്യതയോടെ ഭവിഷ്യത്തോടെ രണ്ടർശതും മിണ്ടാതിരുന്നു. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞവൻ പറഞ്ഞു, ഞാൻ ആ സംഗതി കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ കരുതി നിങ്ങൾ കണ്ടില്ല എന്നാ. സത്യസന്ധമായി പറഞ്ഞാൽ മനസ്സിന് ഉല്ലാസം വരാൻ വേണ്ടി നമ്മൾ ചിലപ്പോ സിനിമയ്ക്ക് പോവും, ചില ആളുകൾ പുകവലിക്കും, ചില ആളുകൾ കള്ളുകുടിക്കും, ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ ഇയാളെ ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു, അടുത്തുള്ള ആ തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കണ്ടിട്ട് വാ. ആരുടെ സിനിമയാന്ന് ചോദിച്ചു രോഗി. ആരുടെ സിനിമയെന്ന് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, ചാർലി ചാപ്ലിന്റെ സിനിമയാണ്. ചാർലി ചാപ്ലിനെ അറിയാലോ? ചാർലി ചാപ്ലിനെ അറിഞ്ഞൂടെ? ആരും റളിയല്ലാഹു അൻഹു എന്നൊന്നും പറയണ്ട. അതൊരു ഒരു ഒരു എന്താണ് ഒരു
ഒരു രസകരമായ അല്ലേ, ഒരു രസകരമായ പിന്നെ നാടകീയമായ ചില കാഴ്ചകൾ സമൂഹത്തിന് നൽകിയിട്ട് മറ്റുള്ളവർക്ക് സന്ദേശം കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് ചിരി പകർന്നു കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് ചിരിക്കാൻ ഇടം നൽകുന്ന ഒരാളാണ് ഈ ചാർലി ചാപ്ലിൻ. ഈ മിസ്റ്റർ ബീൻ പോലത്തെ മറ്റൊരു അവതാരമാണ്. അപ്പൊ ഈ ചാർലി ചാപ്ലിന്റെ സിനിമ അവിടെ ഓടുന്നുണ്ടെന്ന് കണ്ടിട്ട് വായോ, അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ ദുഃഖങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ രോഗി പറഞ്ഞു, ഇല്ല, രോഗി പറഞ്ഞു എന്റെ മനസ്സിന്റെ പ്രശ്നങ്ങൾ ഒന്നും മാറില്ല. ചായണ കൊടുക്കുന്നത് കൊടുത്ത് തീർന്ന, ഇനി ഇങ്ങോട്ട് ഒന്നുമില്ലല്ലോ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, പൈസ കൂടി ചിലർ കിട്ടിയല്ലോ, അപ്പൊ ഇനി ഇങ്ങോട്ട് കേട്ടോ, അല്ലെങ്കിൽ ഡിസ്റ്റർബ് ആവും. ഇയാള് പറഞ്ഞു, എനിക്ക് ആ സിനിമ കണ്ടു എന്നതിന്റെ പേരിൽ എന്റെ രോഗം മാറൂല, നിങ്ങൾക്ക് പറ്റും എന്നെ ചികിത്സിക്കാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഞാൻ ആര് വന്നാലും അതാ ചെയ്യുന്നത്, ഞാൻ ആര് വന്നാലും അങ്ങോട്ട് ഇവിടെ ഒരു സിനിമ കാണിക്കും. ആ സമയത്ത് ഈ രോഗി പറഞ്ഞു, നിങ്ങൾ ആരെ വിട്ടോളിയും പ്രശ്നമല്ല, ഞാൻ പോകുന്നില്ല, എനിക്ക് ആ സിനിമ കണ്ടാൽ എന്റെ സങ്കടം മാറുകയില്ല, എനിക്കെന്റെ വിഷയം അത്രയും കലുഷിതമാണ്, നിങ്ങൾ ചികിത്സിക്കണമെന്ന് പറഞ്ഞു. അവസാന ഡോക്ടറും രോഗിയും തമ്മിൽ വാഗ്വാദമായി, രണ്ടുപേരും തർക്കമായി. അവസാനം ഡോക്ടർ ചോദിച്ചു, അല്ല, ചാർലി ചാപ്ലിന്റെ സിനിമ കണ്ട് നിങ്ങൾക്ക് ചിരി വരൂല എന്നും ആ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടൂല എന്നും നിങ്ങൾക്ക് ഇത്ര ഉറപ്പുണ്ടാണ്? അപ്പൊ രോഗി പറഞ്ഞു, ഞാനാണ് ചാർലി ചാപ്ലിൻ. ഈ വന്ന രോഗി പറയാണ്, ഞാനാണ് ചാർലി ചാപ്ലിൻ, എനിക്കാണ് പ്രശ്നം. ഇത് അദ്ദേഹത്തിന്റെ എന്റെ കുട്ടിക്കാലം എന്ന ഗ്രന്ഥത്തിലുള്ള കാര്യമായി പറയുന്നത്. ചാർലി ചാപ്ലിൻ ആണ് പറഞ്ഞത്, എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം, കാരണം ഞാൻ കരയുന്നത് ആരും കാണൂല, എനിക്ക് മഴയത്ത് നടന്നു പോകണം, ഞാൻ കരയുന്നത് ഒരാളും കാണൂല, തലയിലേക്ക് വീണ മഴത്തുള്ളികളാണ് എന്റെ കവിൽത്തടത്തിലൂടെ ഒലിച്ചിറങ്ങുന്നതെന്ന് ജനം ചിന്തിച്ചു പോവും, അതുകൊണ്ട് എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് അവസാനം പ്രിയപ്പെട്ടവരെ സ്വന്തം മനസ്സ് നേറുന്ന ഒരാളായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പല്ലേ കൊല്ലത്തുകാർ, കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു ചാനലുകളിൽ തമാശ പറയുന്ന ഒരാള്, അയാൾ മരിച്ചു, അയാൾ അപകടത്തിൽപ്പെട്ട് മരിച്ചു. അയാൾ അപകടത്തിൽപ്പെട്ട് മരിച്ചപ്പോഴാണ് അയാളുടെ വീടിന്റെ വിശേഷങ്ങൾ പുറം ലോകം അറിയുന്നത്. എന്നും ദുഃഖങ്ങൾ മാത്രം, ഒരു വീടില്ല, എന്നും പ്രയാസങ്ങൾ മാത്രം, ഭാര്യ ഉപേക്ഷിച്ചു പോയയാൾ. ഇങ്ങനെ നൂറ് നൂറ് സങ്കടങ്ങളുടെ നടുവിലായിരിക്കും ഓരോരുത്തരുണ്ടാവുക. പക്ഷെ അതിന് പരിഹാരം തേടിയിട്ട് നമ്മൾ പോകേണ്ടത് എവിടെയാണ്? അതിന് പരിഹാരം എന്താണ് നമ്മുടെ മുമ്പിലുള്ളത്? ഒരേ ഒരു പരിഹാരമാണ്. ആ പരിഹാരം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല നിഗൂഢമായ ഇരുളുകളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ സങ്കടകരമായ അവസ്ഥകളിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തെ മോചിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ പറയുന്നു. അദ്ദേഹം ദിക്ർ ചൊല്ലുന്ന ആളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് പണിഷ്മെന്റ് കൊടുത്തേ, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് അവസാന നാൾ വരെയും മത്സ്യത്തിന്റെ ഉദരത്തിൽ തന്നെ ഞാൻ അവിടെ തന്നെ ഉപേക്ഷിക്കുമായിരുന്നു, രക്ഷപ്പെടുത്താനുള്ള കാരണം അദ്ദേഹം എന്നെ മറന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ആലോചിച്ച് നോക്കി, അതുകൊണ്ട് അല്ലാഹുവിനെ മറക്കുന്നവൻ ആരെ മറക്കുന്നവനാണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫൻസാഹും അംബുസഹും, അവരവരെ തന്നെ മറക്കുന്നത്. നമ്മൾ അല്ലാഹുവിനെ എത്ര ഓർക്കുമോ അത്രത്തോളം സമാധാനമായിരിക്കും അല്ലാഹു നമുക്ക് തരിക. ഇത് ദുനിയാവിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇനി ഞാനൊന്ന് പറയട്ടെ, വിശുദ്ധ ഖുർആൻ സൂറത്തു സുഖ്റുഫിൽ അല്ലാഹു പറയുന്നുണ്ട്, ഭൗതിക ലോകത്ത് അല്ലാഹു നമുക്ക് തരുന്ന നഷ്ടകഷ്ടങ്ങളല്ല പടച്ചവനെ മറന്നതിന്റെ പേരിലാണ്. കാരണം എന്തെന്നറിയോ, എന്തുകൊണ്ടാ ശൈത്താൻ നമ്മളെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നത്? എന്തുകൊണ്ടാ ശൈത്താൻ നമ്മളെ ഉത്സവ പറമ്പില് കൊണ്ടുപോകുന്നത്? എന്തുകൊണ്ടാ ശൈത്താൻ നമ്മളെ മേളയിലേക്ക് കൊണ്ടുപോകുന്നത്? പ്രിയപ്പെട്ടവരെ, അതൊന്നും ഹറാമാണെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഇവിടെ വിശുദ്ധ ഖുർആനിന്റെ ചർച്ച നടക്കുമ്പോ ഇവിടെ മതപരമായ വിഷയത്തിലുള്ള വലിയ 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 സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോ ഇതൊന്നും എന്റെ പ്രശ്നമല്ല ചിന്തിച്ചുകൊണ്ട് മറ്റുള്ള സന്തോഷകരമായ ആനന്ദകരമായ
ആയ അവസ്ഥയിലേക്ക് മനസ്സ് മാറുന്നത് എന്തിന്റെ പേരിലെന്നറിയോ? അല്ലാഹ് പറയുകയാണ്, അല്ലാഹുവിനെ മറന്നിട്ട് ആര് ജീവിക്കുന്നുവോ, അല്ലാഹു അവനെ ശൈത്താനെ കൂട്ടാളിയാക്കി കൊടുക്കുമെന്ന ഒരാളെ ശൈത്താനെ കൂട്ടായ പിന്നെ പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ അല്ലാഹു തരുന്ന പരീക്ഷണം ഇതാണ്. അല്ലാഹുവിനെ മറക്കുന്നവന് പടച്ച നമ്പുരാൻ ശാരീരികമായ ദുർബലതകൾ കൊടുക്കും, മാനസികമായ വ്യഥകൾ കൊടുക്കും, അല്ലാഹു അവന് സാമ്പത്തികമായ നഷ്ടകഷ്ടങ്ങൾ കൊടുക്കും. ഇല്ലെങ്കിലോ പ്രിയപ്പെട്ടവരെ, അല്ലാഹു അവനെ ഏറ്റവും നല്ല ഉദാത്തമായ നിലയിലേക്ക് കൊണ്ടുവരും. ഇനി ആഖിറത്തിന്റെ കഥ നിങ്ങൾക്കറിയണോ സഹോദരാ? ആഖിറത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മാമിന സാഅത്തിന തമറു ബിബിനി ആദമ ലാ യദ്കുറു ഫീഹാ. നബി തങ്ങൾ പറഞ്ഞ വാക്ക് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണേ. മാമിന സാഅത്തിന് ഒരു സമയവുമില്ല, ഒരു സെക്കൻഡുമില്ല, ഒരു സെക്കൻഡുമില്ല, ഒരു നിമിഷവുമില്ല. തമറു ബിബിനി ആദമ ആദമിന്റെ മക്കളുടെ അടുക്കലൂടെ നടന്നു പോകുന്ന ഒരു സമയവുമില്ല എന്ന് പറഞ്ഞാൽ, ഒരു മണിയാകട്ടെ, രണ്ട് മണിയാകട്ടെ, മൂന്ന് മണിയാകട്ടെ, ഒരു മിനിറ്റ് ആകട്ടെ, രണ്ട് മിനിറ്റ് ആകട്ടെ, ഒരു സെക്കൻഡ് ആകട്ടെ, രണ്ട് സെക്കൻഡ് ആകട്ടെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ നിമിഷങ്ങൾ അതിൽ പടച്ചവനെ ഓർക്കാറെയാണ് അവനെ ജീവിക്കുന്നതെങ്കിൽ. സഹോദരങ്ങളെ, റസൂൽ പറയുന്നത് നാളെ പരലോകത്തവൻ അതിന്റെ പേരിൽ ഖേദിക്കുമെന്ന. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ അറിയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഏത് സമയത്തും ദിക്റായിരുന്നല്ലോ, ഏത് സമയത്തും ചുണ്ടുകളെ ചലിക്കുകയാണ് ദിക്റിലായി. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് പടച്ചവന്റെ ദിക്റിലായി ചുണ്ടുകളെ ചലിപ്പിച്ചുകൊണ്ട മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. ദിക്റില്ലാത്ത സമയത്ത് എന്താ ചെയ്യുന്നതെന്നറിയോ? നിങ്ങൾ ഉൾക്കൊള്ളുമോ ഇല്ലയോ? ഇന്ന് പുതിയ ലോകമാണല്ലോ, ന്യൂജന്റെ ലോകമാണല്ലോ, ഇന്ന് എക്സ് മുസ്ലിമിന്റെ ലോകമാണല്ലോ, നിരീശ്വരവാദികൾ പെരുകുന്ന കാലമാണല്ലോ. നിസാരമായ വാക്കുകളിൽ തൂങ്ങിയിട്ട് അതിന്റെ യാഥാർത്ഥ്യത്തെയും അതിന്റെ ആത്മാർത്ഥതയും ചോദ്യം ചെയ്യുന്ന ലോകമാണല്ലോ. പക്ഷേ നമുക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അബൂബക്കർ തങ്ങളുടെ താരിഖിൽ കാണാ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏത് സമയത്തും ദിക്റിലാണ്. ദിക്റ് ചൊല്ലാതിരിക്കുന്ന സമയം തങ്ങൾക്ക് വളരെ കുറവാണ്. അഥവാ ദിക്റ് ചൊല്ലാതിരിക്കുന്ന സമയം വന്നാ അബൂബക്കർ തങ്ങൾ ചെയ്യുന്നതെന്തെന്നറിയോ? ചരൽക്കല്ല് കഴുകിയിട്ട് ആ ചരൽക്കല്ലെടുത്ത് വായിലേക്ക് വെക്കുമായിരുന്നു നാവിനടിയില്. ചരൽക്കല്ല് നാവിനടിയില് വെക്കുന്നത് എന്തിനാണ്? ലഹരി കിട്ടാനല്ല. ഇന്ന് തമ്പാക്ക് വെക്കുന്നവര്, പാൻപരാഗ് വെക്കുന്നവര്, ഇന്ന് എന്തെല്ലാ പേരിലുള്ള ലഹരി വസ്തുക്കൾ ചുണ്ടിനടിയിലും നാവിനടിയിലും ഒളിപ്പിക്കുന്നവര്, അവർക്ക് അതിലാണ് ലഹരിയെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ലഹരി അല്ലാഹുവിന്റെ ദിക്റിലാണ്. പടച്ചവനെ പറ്റി പറയുമ്പോഴാണ്, അല്ലാഹുവിനെ പറ്റി ഓർക്കുമ്പോഴാണ്. എന്നാ പടച്ചവനെ പറ്റി പറയാതിരിക്കുന്ന സമയങ്ങളിൽ ചരൽ കല്ലെടുത്ത് നാവിനടിയിൽ വെക്കുമായിരുന്നത്രേ. എന്തിനെന്നറിയോ? ദിക്ര ചെല്ലുമ്പോ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ ദിക്ര ചെല്ലുന്നില്ല, ആ സമയത്ത് കൽബല്ലാഹുവിൽ ലയിച്ചിരിക്കുകയാണ്. മാവ് കൊണ്ട് ദിക്ര ചൊല്ലാത്ത സമയത്ത് നാവിനടിയിൽ കല്ലൊളിപ്പിച്ചു വെക്കുന്നത് എന്തിനെന്നറിയോ? ആ മാവിനടിയിൽ കിടക്കുന്ന ചരൽ കല്ല് ഏത് വാക്കുകൾ പറയണമെങ്കിലും ഒരു നിമിഷമൊന്ന് ആലോചിക്കാതെ പറയാൻ പറ്റൂല. പറയുന്ന കാര്യം ഹലാലാണെങ്കിൽ, പറയുന്ന കാര്യം നന്മയാണെങ്കിൽ, പറയുന്ന കാര്യം കൊണ്ട് ഉപകാരമുണ്ടെങ്കിൽ ആ കല്ല് നാവിനടിയിൽ നിന്ന് എടുത്തിട്ട് വേണം സംസാരിക്കാൻ. പറയേണ്ട കാര്യം എത്തുമ്പോൾ ഈ പറയപ്പെടുന്നത് ഹലാലാണോ ഹറാമാണോ, ഉപകാരമുണ്ടോ ഉപകാരമില്ലേ, അത് ചിന്തിക്കാനുള്ളൊരു അവസരം മഹാനവർക്ക് കിട്ടുമെന്നാ. അതുകൊണ്ടല്ലേ സ്വർഗത്തിൽ അവർ ഓടിയെത്തിയത്, അതുകൊണ്ടല്ലേ സ്വർഗത്തിന്റെ പാസ് ദുനിയാവിൽ ആദ്യമായി കയ്യിൽ
വിലയിൽ വാങ്ങിയത്. അതുകൊണ്ടല്ലേ എന്റെ സ്വർഗത്തേക്ക് ആദ്യമായിട്ട് എന്റെ പിറകെ വന്ന് സ്വർഗത്തിന്റെ വാതിൽക്കൽ മുട്ടുന്നത് എന്റെ സിദ്ദീഖ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടല്ലേ എന്നെ ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കർ എന്ന് പറഞ്ഞത്. ഒന്നാമനാരാ അബൂബക്കർ സിദ്ദീഖ്? ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും ഈമാൻ എടുക്കുക, റസൂലുള്ളാഹി അലൈഹിന്റെ ഈമാൻ എടുക്കുക, അഹ്മദുൽ കബീർ റിഫായിയുടെ ഈമാൻ എടുക്കുക, ശംസുൽ ഉലമയുടെ ഈമാൻ എടുക്കുക, ആനക്കര കോയക്കുട്ടി ഉസ്താദിന്റെ ഈമാൻ എടുക്കുക, ചെറുശ്ശേരി ഉസ്താദിന്റെ ഈമാൻ എടുക്കുക. ഈ ഈമാൻ ലോകത്തുള്ള കാവുംതറയിലെ നിങ്ങൾ ഓരോരുത്തരുടെയും ഈമാൻ എടുക്കുക. ലോകത്തുള്ള പ്രവാചകന്മാര് കഴിഞ്ഞുള്ള മുഴുവൻ മനുഷ്യന്റെയും ഈമാൻ എടുക്കുമ്പോ ആ ഈമാൻ ഒരു തുലാസിൽ വെച്ചാൽ അടുത്ത തട്ടില് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാൻ മാത്രം എടുത്തു വെച്ചാൽ പോലും അതിനാണ് മൂല്യമുള്ളതെന്ന്, അതിനാണ് ഭാരമുള്ളതെന്ന് ഇന്നേവരെ കളവ് പറയാത്ത, അസത്യത്തിന്റെ ലാഞ്ചന തമാശയ്ക്ക് പോലും മദരങ്ങളിലും നടർന്നു വീഴാത്ത ആമിനയുടെ പൊന്നുമോനെ, അബ്ദുള്ളയുടെ തങ്കക്കുടമേ, മുഖ്ബിറേ, സ്വാദിഖേ, നബി മുഹമ്മദ് മുസ്തഫ, സഹോദരങ്ങളെ നിങ്ങൾ ആലോചിക്കണം, ഇതൊരു ലോകമാണ്. ദീനം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലോകമാ, ഒരു വല്ലാത്ത മാസ്മരികതയാണ് സിദ്ദീഖ് തങ്ങള്. അതുകൊണ്ടാണ് നാവിനടിയിലെ ചരൽക്കല്ലൊളിപ്പിച്ചിട്ട് പറയാൻ പോകുന്ന കാര്യം ഒരിക്കലൊന്ന് ആലോചിക്കുന്നു. ഉപകാരമുള്ളതാണോ, പടച്ചവന്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടുന്നതാണോ എന്ന് ചിന്തിക്കാൻ ചരൽക്കല്ല് വായിൽ നാവിനടിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു വലിയ ന്യായാധിപൻ, ഒരു വലിയ ഖലീഫ, ഒരു വലിയ സഹാബി, നിങ്ങൾ ആലോചിക്കണേ സഹോദരങ്ങളെ, അവരെല്ലാം ഖൽബ് റബ്ബുമായിട്ട് കണക്ട് ചെയ്തവരാ. അതുകൊണ്ട് ആയിഷ ബീവി എന്ന തന്റെ പൊന്നുമോളാ പറയുന്നത്, എന്റെ ഭർത്താവിന്റെ പ്രേമവാചനം എന്റെ പ്രാണനാഥൻ എന്റെ രാജകുമാരൻ എന്നോട് പറഞ്ഞു, ആയിഷ, ഒരു മനുഷ്യന്റെ ഒരു സെക്കൻഡ് പോലും അല്ലാഹനെ മറന്നു പോയാ ആ സെക്കൻഡിന്റെ പേരിൽ നാളെ പരലോകത്ത് ഖേദിക്കും. ആയിഷ, നാളെ പരലോകത്ത് ഖേദിക്കേണ്ടി വരും മോളെ. ഇനി അറിയണോ, മറ്റൊരു ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ കൂടെ കിടന്നവരാ. കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയോ? ചൂടേറ്റ് ചൂരേറ്റ് തന്റെ സമീപത്ത് തന്റെ ശരീരത്തെ കെട്ടിപ്പിടിച്ചു വാരിപ്പുണർന്ന് കിടന്ന പ്രിയപ്പെട്ട ഭാര്യമാർ, അവിടെ നിന്ന് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മനുഷ്യന്റെ എല്ലാ സംഭാഷണങ്ങളും മനുഷ്യന്റെ എല്ലാ വാക്കുകളും എല്ലാ വാചകങ്ങളും അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു പത്രേ, ആ വാക്കുകളെല്ലാം അവന് നാളെ എതിരായിട്ട് വരുന്നതാ, അവന് നാളെ പ്രതികൂലമായിട്ട് വരുന്നതാ. കുല്ലു കലാമു ബിനി ആദമ കുല്ലുഹു അലൈ, ഒരു മനുഷ്യന്റെ എന്തെല്ലാം വർത്തമാനങ്ങളുണ്ടോ അതെല്ലാം അവന് എതിരായി തന്നെ വരും. പക്ഷേ അതിലും മൂന്ന് കാര്യങ്ങൾ ഒഴിവാണ്. ഒന്ന്, നന്മ കൽപ്പിക്കുക. നന്മ ചെയ്യാൻ വേണ്ടി ഒരാളോട് പറയാ, നീ അത് ചെയ്യുമോനെ, ഇത് ചെയ്യുമോനെ എന്ന് പറയുന്ന വാക്ക് പ്രശ്നമല്ല. തിന്മ തടയാണ്, അത് ഏത് കൊമ്പനും ആയിക്കോട്ടെ, ഒരാള് തെറ്റ് ചെയ്യാണെങ്കിൽ ഇത് തെറ്റാണ് എന്ന് പറയുന്ന വാക്ക് നാളെ നമുക്ക് അനുകൂലമാണ്. പിന്നെ മൂന്നാമത് പറഞ്ഞത്, അല്ലാഹുവിനെ പറ്റി പറയുന്ന നാവ് നാളെ നമുക്ക് എതിരല്ല, അനുകൂലമാണ്. ഇത് മൂന്നും അല്ലാത്ത എന്തുണ്ടോ? ഇത് മൂന്നും അല്ലാത്ത ഏതൊക്കെയാ? ഒരാളോട് പറയാ അത് ചെയ്, ഇത് ചെയ്, ഒരാളോട് പറയണം അത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ. മൂന്നാമത്തേത് ഏതാ? ദിക്ര്. ഇതല്ലാത്ത ഏത് കാര്യം നമ്മൾ പറഞ്ഞാലും നാളെ അത് നമുക്ക് എതിരായിട്ട് വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറയുന്ന ഒരു ആപ്തവാക്യമുണ്ടല്ലോ മലയാളത്തിലൊരു ചൊല്ല്. എപ്പോഴും നമ്മൾ എന്ത് വേണം? വിവരം കെട്ടവന്റെ നാക്ക്, വിവരം കെട്ടവന്റെ സംസാരം, അത് അവന്റെ വിവരം കെട്ടവന്റെ ഹൃദയം അവന്റെ നാവിന്റെ തുമ്പിലാണ്, അവന്റെ നാവിന്റെ പുറത്താണെന്നാണ് ചില മഹാന്മാർ പറഞ്ഞത്. വിവരമില്ലാത്ത ആളുകളുടെ ഹൃദയം ഉണ്ടല്ലോ, ഹാർട്ട്, അത് തന്നെ അവന്റെ നാവിന്റെ അഗ്രഭാഗത്താണ്. എന്ന് പറഞ്ഞാൽ വിവരം കെട്ടവനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, അവന്റെ ഉള്ളിലുള്ളത് മൊത്തം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവന്റെ ഹൃദയം തന്നെ ഇരിക്കുന്ന എവിടെയാ? നാവിന്റെ അഗ്രഭാഗത്താണ്. അതേസമയം ബുദ്ധിമാന്റെ നാവോ അവന്റെ ഹൃദയത്തിന്റെ പിറകിലാണ്. ബുദ്ധിമാന്റെ നാവ്
അവന്റെ കൽബിന്റെ പുറകിലാണ്. ഒരു കാര്യം പറയണമെങ്കിൽ ആയിരം വട്ടം ആലോചിച്ച് ചിന്തിച്ച് അവൻ പറയും. കാരണം ബുദ്ധിമാനാണ്, അവന്റെ നാവിരിക്കുന്നത് കൽബിന്റെ പുറകിലാണ്. നേരെ മറിച്ച് വിഡ്ഢിയോ അവന്റെ കൽബ് തന്നെ ഇരിക്കുന്ന നാവിന്റെ അഗ്രഭാഗത്താണ്. എന്തു ആദ്യം കയറി വിഡ്ഢിത്തരം വിളിച്ചു പറയും, വിളിച്ചു പറയും, അവസാനം പിന്നെ കയറിക്കേണ്ടി വരും, പിന്നെ പലവട്ടം മാറ്റി പറയേണ്ടി വരും. അല്ല, നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ദുനിയാവില് അല്ലാഹു തആല അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു, ഒരു മനുഷ്യനെ അവന്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ ദിക്റിനെ കഴിയുള്ളൂ. അല്ലാനെ മറന്നുകൊണ്ടുള്ള ജീവിതമാണെങ്കിൽ അവൻ കഷ്ടപ്പെടും. സാമ്പത്തിക, മാനസിക, ശാരീരിക പ്രശ്നങ്ങൾ, പൈശാചിക പ്രശ്നങ്ങൾ, നുഖയ്യലഹു ഷൈത്താൻ വഹുവലഹു കരീ, അല്ലാഹു പറഞ്ഞതല്ലേ, പൈശാചികമായും അവൻ പരീക്ഷിക്കപ്പെടും. നേരെ മറിച്ച് ആഖിറത്തിൽ വരുമ്പോഴോ ഒരു സെക്കൻഡിന്റെ പേരിൽ നാളെ പരലോകത്ത് കേറിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ കൽബ് എപ്പോഴും റബ്ബിലേക്ക് അങ്ങ് കണക്ട് ആകണം, റബ്ബിലേക്ക് അങ്ങ് കണക്ട് ആവണം. എന്താ ഈ ബാത്റൂമിൽ കയറുമ്പോ നിങ്ങൾ ദിക്ര് ചൊല്ലരുത് എന്ന് പറയാൻ കാരണം എന്താണ്? അങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ദിക്റായിരിക്കണമെന്നാണ്. മഫ്ഹൂമ മുഖാലഫ എന്ന് പറയും. നിങ്ങള് ബാത്റൂമിൽ കയറുമ്പോ ദിക്ര് ചൊല്ലരുത് എന്ന് പറയേണ്ട അർത്ഥം എന്താണ്? ബാക്കി സമയങ്ങളിലൊക്കെ നിങ്ങൾ ദിക്റിലായിരിക്കണം, ചുണ്ട് ചലിക്കണം. പ്രിയപ്പെട്ടവരെ, കൽബ് എപ്പോഴും കണക്ട് ആയിരിക്കണം റബ്ബുമായിട്ട്. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് തരട്ടെ, എനിക്ക് നിങ്ങൾക്കൊക്കെ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഒരു വിഷയമായിട്ടുള്ളൂ, ഇനിയും രണ്ട് വിഷയം കിടക്കുകയാണ്. ചുരുക്കി പറയും, 11 മണിക്കപ്പുറത്തോട്ട് പോകൂല, പേടിക്കണ്ട. എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്ക് നാളെ രാവിലെ 6 മണിക്കാണ്. രാവിലെ 6 മണി വരെയും ഞാൻ ഫ്രീയാണ് എന്ന് കരുതിയിട്ട് 2 മണിക്കൂറിനപ്പുറം പ്രസംഗിക്കാനുള്ള ആരോഗ്യം ഇല്ല. അത് ഇത്ര യാത്ര ചെയ്ത് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്നും പ്രോഗ്രാം ആണെന്നുള്ളത് മറ്റൊരു കാരണവും. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തിയ ദിക്ര്, ആ ദിക്ര് നമ്മൾ മറന്നുകൊണ്ട് പടച്ചവനെ മറന്നുകൊണ്ടൊരു ജീവിതം നമുക്ക് വേണ്ട. എന്താ കാരണമെന്നറിയോ? പലപ്പോഴും നമ്മൾ പറയും, ആര് മറന്നാലും നമ്മളെ മറക്കാത്ത ഒരാളല്ല ആര് മറന്നാലും നമ്മളെ മറക്കാത്തവൻ റബ്ബുണ്ണെന്ന് നമ്മൾ പറയുമല്ലോ. ആര് മറന്നാലും, മക്കള് മറന്നാലും, ഭാര്യ മറന്നാലും, സഹോദരങ്ങൾ മറന്നാലും, നമ്മളെ മറക്കാത്ത ഒരേ ഒരു ശക്തി അത് പടച്ചവനാണെന്ന് പറയുമല്ലോ. എന്തുകൊണ്ടാണ് അവന് മറതിയില്ല? സഹോദരങ്ങളെ, നമ്മൾ സുജൂദിൽ കിടന്ന് പറയുന്ന വാക്കതല്ലേ? ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ മറന്നു പോയാൽ, നമസ്കാരത്തിന്റെ അബാല സുന്നത്തുകളിൽ എന്തെങ്കിലും നമ്മൾ മറന്നു പോയാൽ, ഉടനെ അവസാനത്തെ സുജൂദിൽ നമ്മൾ പറയുന്നതെന്താ? സുബ്ഹാനല്ലാഹു വലായസുഹൂ, ഉറക്കവും മറതിയും ഇല്ലാത്ത അല്ലാഹ് നീ എത്ര പരിശുദ്ധനാ. അതേ, പടച്ചവന് മറതിയില്ല, അവൻ ആരെയും മറക്കൂല. പക്ഷേ അല്ലാഹ് പറഞ്ഞ വാക്ക് എന്തെന്നറിയോ? എന്നെ പറ്റി എന്റെ ദാസൻ എങ്ങനാണോ ചിന്തിക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാവുക. നമ്മൾ ചിന്തിക്കുന്നു പടച്ചോൻ ജോസഫ് ബൈഡൻ എന്ന അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ ഭീകരനാണെന്ന്, ഇസ്രയേൽ പ്രധാനമന്ത്രിയായ ബെന്യമിൻ നെതന്യാഹുവിനേക്കാൾ ഭീകരനാണെന്ന് പടച്ചവനെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ അതേ അവസ്ഥയിലായിരിക്കും അല്ലാഹു നമ്മളെ സമീപിക്കുക. അല്ലാഹു കാരുണ്യവാനാണ്, അവനാണ് കരുണ, അവനാണ് കാരുണ്യം, അവനിൽ നിന്നാണ് കരുണ ലോകത്ത് പരന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് അവന്റെ കാരുണ്യം നമുക്ക് വരിക. എന്റെ ദാസൻ എന്നെ പറ്റി എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് ഞാനെന്ന് പറഞ്ഞത് അല്ലാഹുവാ. എന്നിട്ട് പറയുന്നു, അനമാഹു ഇദാ ദക്കറനി, അവൻ എന്നെ ഓർക്കുമ്പോഴൊക്കെ ഞാൻ അവനോടൊപ്പമുണ്ട്. ഫൈൻ ദക്കറനി ഫീ നഫ്സിഹി, അവൻ എന്നെ പറ്റി ഓർത്താൽ, ദക്കറതുഹു ഫീ നഫ്സി, അവനെ ഞാൻ ഓർക്കുന്നതാ. അല്ലാഹ് പറയാണ്, ഈ കാവുന്തറയിലെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ അല്ലാഹയെ ഓർക്കുമെങ്കിൽ അപ്പോഴല്ല നിങ്ങളെ ഓർക്കും. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താണ്? മുത്തഫഖ് അലൈഹി ഹദീസാണ്, അബൂ ഹുറൈറ തങ്ങൾ രേഖപ്പെടുത്തിയ ഹദീസാണ്. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ എന്നെ ഓർക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കും. നിങ്ങൾ ആരെയോ സ്നേഹിക്കുക, നിങ്ങൾ ആരെയോ പ്രണയിക്കുക, നിങ്ങൾ ആരെയോ ഇഷ്ടപ്പെടു, നിങ്ങൾ ഓർക്കുമ്പോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആള് നിങ്ങളെ ഓർക്കും തോന്നുന്നോ? ഉണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യ ആവട്ടെ, മക്കളാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, ഗേൾഫ്രണ്ട് ആകട്ടെ, ബോയ് ഫ്രണ്ട് ആകട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ ഓർക്കുമ്പോഴൊക്കെ അവർ ഓർത്തിരിക്കണമെന്നുണ്ടോ?
ഉണ്ടോ? നമ്മൾ ഓർക്കുമ്പോഴൊക്കെ അവരോർക്കോ? ചിലപ്പോ അവരെപ്പോഴും ഓർക്കുന്നുണ്ടാവാം, പക്ഷെ നമ്മൾ ഓർക്കുന്ന സമയത്ത് അവർ ഓർക്കുവോ? ഇല്ല. അങ്ങനെ നമ്മൾ ഓർക്കുമ്പോഴൊക്കെ ആ സെക്കൻഡിൽ, ആ നിമിഷത്തിൽ നമ്മളെ ഓർക്കുന്നത് പടച്ചവനല്ലാതെ വേറെ ആരാണ്? എന്നെ ഓർത്താൽ ഞാൻ അപ്പോഴവനെ ഓർക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്നെ എപ്പം മറക്കുവോ അപ്പൊ ഞാൻ അവനെ മറന്നിരിക്കും. അല്ലാഹു അക്ബർ. അല്ലാനെ നമ്മൾ എപ്പോഴും മറന്നോ? പലിശ വാങ്ങാൻ നേരത്ത് അല്ലാനെ മറന്ന് അപ്പോഴല്ലാഹു നമ്മളെ അങ്ങ് മറക്കും. പിന്നെ വരാൻ പോകുന്ന കാര്യം പറയണോ? ലോട്ടറി എടുക്കുന്ന സമയത്ത് നമ്മൾ അല്ലാനെ അങ്ങ് മറക്കുക, അതുകൊണ്ടാണല്ലോ ഇത് എടുക്കുന്നത്. ആ സമയത്ത് അല്ലാന്ന് ചിന്തയുള്ള ഒരു എടുക്കൂലല്ലോ. ആ സമയത്ത് അല്ല നമ്മൾ അങ്ങ് മറക്കും. ആ സമയത്ത് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മളെ മറക്കുന്ന സമയമുണ്ട്. അതെപ്പോഴാണ് നമ്മൾ പറയുന്നു പടച്ചവന് മറതിയില്ലാത്തവന? അതേ മറതിയില്ലാത്തവന് തന്നെയാണ് പടച്ചവന്. പക്ഷേ അവൻ നമ്മളെ മറക്കുന്നത് നമ്മളവനെ മറക്കുമ്പോഴാ. അതുകൊണ്ടല്ലേ നാളെ പരലോകത്ത് വരുമ്പോൾ ഒരു വലിയ മഹാ അത്ഭുതം അവിടെ നടക്കുകയാണ്. എന്തെന്നറിയോ സഹോദര, ഞാനും നിങ്ങളും പടച്ചവന്റെ കോടതിയിൽ വരണമല്ലോ. അവിടെ നടക്കുന്ന ഒരു അത്ഭുതം എന്താണെന്നറിയോ? അല്ലാഹു അവന്റെ സൂറത്തു താഹാ എന്ന അധ്യായത്തിലൂടെ, ഖുർആൻ ശരീഫിലൂടെ വ്യക്തമാക്കുകയാ, വമൻ അഅറള അന ദിക്രി ഫഇന്നലഹു മഈസതൽ ലങ്കാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമഹസറതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയത فنسيتها وكذلك اليوم تنسى. ഇവിടെ പടച്ചവനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിനെ പാടെ മറന്നു ജീവിച്ച പെണ്ണേ, നാളെ പരലോകത്ത് പോകുമ്പോ അല്ല നിന്നെ കണ്ട പോലും നടിക്കില്ലല്ലോ. അല്ല നിന്നെ കണ്ടതുപോലും നടിക്കില്ലല്ലോ. നിന്നെ കാണാത്തതുപോലെ പടച്ചവൻ അവിടെ മാറുമല്ലോ. ആ സമയത്ത് ചോദിക്കും, അല്ലാ എന്ത് പറ്റി പടച്ചോനെ, എന്നെ നീ മൈൻഡ് ചെയ്യാത്തതെന്താ? ആ സമയത്ത് അല്ലാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ നിന്റെ മുമ്പിൽ വന്നു, എന്നിട്ട് നീ എന്നെ മറന്നില്ലേ? കോവിഡ് വന്നു, പ്രളയം വന്നു, കഷ്ടപ്പാട് വന്നു, നോട്ട് നിരോധനം വന്നു, എല്ലാം വന്നപ്പോ നീ എന്നെ മറന്നില്ലേ? ആ മറന്നതിന് പകരം ഞാൻ ചെയ്യേണ്ടതെന്താ? അല്യൗമ തുൻസാ, ഇന്ന് ഞാൻ നിന്നെ മറന്നിരിക്കുകയാ. മറതിയില്ലാത്ത പടച്ചവനെ എന്ന് പാടി പുകഴ്ത്തിയ നമ്മളെ അല്ലാഹിറത്തിൽ വെച്ചങ്ങ് മറന്നു കളയുകയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ജീവിതത്തിൽ അല്ലാനെ ഓർക്കാത്തൊരു നിമിഷം നമുക്ക് വേണ്ട, ഒരു നിമിഷം നമുക്ക് വേണ്ട. ഏതുവരെയാ നമ്മൾ ഓർക്കേണ്ടത്? നോമ്പ് എല്ലാ കൊല്ലവും പിടിക്കാൻ പറ്റണോന്നുണ്ടോ? ഇരിക്കുന്ന എത്രയോ ആളുകൾക്ക് റമദാൻ നോമ്പ് പിടിക്കാത്തവരുണ്ടാവും. ശക്തമായ ശാരീരികമായ അസ്വസ്ഥതകൾ കാരണം നോമ്പ് പിടിക്കാത്ത ആളുകൾ ധാരാളം ഉണ്ട്. ബക്കറ്റിന്റെ സമയമല്ലേ, ബക്കറ്റ് എടുക്കണ്ടേ? എടുക്കാം ഇൻഷാല്ലാ. ഇതുകൂടെ പറഞ്ഞിട്ട് എടുക്കാം, ആരും പോവൂല ഇൻഷാല്ലാ. നിങ്ങളൊക്കെ ആതിഥേയരെ, ഞാൻ അതിഥിയുമാണ്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ നമ്മുടെ ഇൽമിലും അമലിലും. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇനി ഒറ്റ മണിക്കൂറുകൾ എല്ലാം കൂടി നമുക്കാകെ ഉള്ള ഒറ്റ മണിക്കൂറാ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് നോമ്പ് പിടിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നത് വരെ നോമ്പ് പിടിക്കാൻ ആർക്കാ പറ്റുക? പറ്റുമോ? സ്ത്രീകൾക്ക് എല്ലാം നോമ്പും കിട്ടുമോ? മാസത്തില് റമദാൻ മാസത്തിൽ എല്ലാം നോമ്പും കിട്ടുന്ന സ്ത്രീകളുണ്ടോ? ആർത്തവത്തിൽ നിന്ന് നിരാശയായ വൃദ്ധയായ സ്ത്രീകൾക്കപ്പുറത്ത് വേറെ ആർക്കും ആ ഭാഗ്യം കിട്ടുന്നില്ല. അവർക്ക് ചിലപ്പോ ആറോ ഏഴോ നോമ്പ് പോകുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴെല്ലാ കൊല്ലം നോമ്പ് പിടിക്കാൻ പറ്റുമോ? ആരോഗ്യം നമുക്ക് അനുവദിക്കില്ല നോമ്പ് പിടിക്കാതെ. ഈ പരിശുദ്ധമായ റമദാൻ മാസം എത്തുമ്പോ നോമ്പ് പിടിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാവും. നിസ്കാരം എല്ലാ പ്രാവശ്യം നിസ്കരിക്കാൻ നമുക്ക് പറ്റുമോ? നമുക്ക് നിസ്കാരം ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും ചില ഘട്ടങ്ങളുണ്ട്. അങ്ങനെ ഇരുന്ന് പറ്റാത്തവൻ, നിന്ന് പറ്റാത്തവൻ, ഇരുന്ന് ഇരിക്കാൻ പറ്റാത്തവൻ, കിടന്ന് കിടക്കാൻ പറ്റാത്തവൻ, അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ഓർമ്മകൾ കൊണ്ട് പറഞ്ഞ ഇതൊക്കെ നമ്മൾ
നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോഴും നമസ്കാരം എന്ന് പറയുന്ന പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്നതുമായുള്ള ആളുകൾ ചിന്തിച്ചു നോക്കിയേ. ഹജ്ജ് ഒരൊറ്റ തവണ അവിടെ എത്തിപ്പെട്ട അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ. ബക്കറ്റ് കൊണ്ടുപോകണോ? അങ്ങോട്ട് കൊണ്ടുപോയി ബക്കറ്റ് കൊണ്ടുപോകണം. ഒന്ന് ഉദ്ഘാടനം ചെയ്യട്ടെ. നമ്മുടെ പരിപാടിയുടെ ഫസ്റ്റ് ദിവസം, ഇനി രണ്ട് ദിവസം കൂടി നമുക്കുണ്ട്. ഇതിനൊക്കെ ഒരു ചെലവുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. മനസ്സറിഞ്ഞ് നല്ല നിലയിൽ ഒരു ഹദിയ പോക്കറ്റ് ഇപ്പോഴെടുത്ത് അള്ളാഹു നമ്മളെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു ഒരു പരീക്ഷണം തന്നാൽ ആ പരീക്ഷണങ്ങളെ താങ്ങാൻ നമ്മളെ ജീവിതം തരട്ടെ. കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ വരുമ്പോ പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്ത് അള്ളാഹു തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവേ, ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ സദുദ്ദേശങ്ങളും എല്ലാ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ചു തരണേ തമ്പുരാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ സ്ഥലങ്ങളിലും പോയ ഒരു സ്ഥലത്തും കൊണ്ടുപോകാൻ കഴിയണമെന്നില്ല. നോമ്പ് അതിന് കഴിയണമെന്നില്ല. ഹജ്ജ് കഴിയണമെന്നില്ല. സക്കാത്ത് കൊടുക്കാൻ നമുക്ക് എല്ലാ കൊല്ലവും സക്കാത്ത് കൊടുക്കാൻ ചിലപ്പോ സാമ്പത്തിക പ്രതിസന്ധി നമ്മളെ പതിച്ചെന്ന് വരില്ല. എത്രയോ കോടീശ്വരന്മാര് ഇപ്പൊ പാവങ്ങളായിരിക്കുന്നു. എത്രയോ പാവങ്ങൾ കോടീശ്വരന്മാരായിരിക്കുന്നു. അപ്പൊ നമുക്ക് ഒരു കാര്യത്തിലും ഇസ്ലാമിന്റെ കർമ്മങ്ങൾ ഇങ്ങനെ പരന്നു കിടക്കാണല്ലോ, ഇസ്ലാമിന്റെ അമലുകൾ ഇങ്ങനെ പരക്കെ വ്യാപിച്ചു കിടക്കാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബേ, അത് എല്ലാം കൂടി എനിക്ക് ചെയ്യാൻ പറ്റണോന്നില്ല. അതിനുള്ള കഴിവ് എനിക്കില്ല നബിയേ, അതിന്റെ കഴിവ് എനിക്കില്ല പ്രവാചകരെ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേ, എനിക്ക് അവസാന നിമിഷം വരെ മടിയില്ലാതെ ചെയ്യാൻ പറ്റും വരെ അമല് പറഞ്ഞു തരുവോ? സഹോദരങ്ങളെ, വാക്ക് ശ്രദ്ധിക്കണേ. ഒരു അനുജരന്റെ ഒരു സഹാബിയുടെ ആശങ്ക പങ്കുവെക്കുകയാ. നമ്മളെ പോലെയല്ല, നമ്മൾ പറയുന്നത് പോലെയല്ല. ഒരു സഹാബി വന്നിട്ട് തിരുനബിയോട് ചോദിക്കുന്നു, നബിയേ, ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അമലുകൾ ഒരുപാട് വിന്യസിക്കപ്പെട്ടതല്ലേ, പരന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുകയല്ലേ, എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയണമെന്നില്ലല്ലോ നബിയേ. അതുകൊണ്ട് മരിക്കുന്നത് വരെ മുടങ്ങാതെ ചെയ്യാൻ പറ്റിയ ഒരു അമലൊന്ന് പറഞ്ഞു തരുവോ? നബി തങ്ങൾ നിസ്കാരമല്ല പറഞ്ഞു കൊടുത്തത്, നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത് നോമ്പല്ല, റസൂല് പറഞ്ഞു കൊടുത്തത് ദാനധർമ്മങ്ങളല്ല, ഹജ്ജല്ല, ഉംറയല്ല, സിയാറത്തല്ല, പിന്നെ എന്താ പറഞ്ഞു കൊടുത്തത്? ലാ യസാലു ലിസാനു കറത്തു ബനബിദിക്കില്ല. അവസാന നിമിഷം വരെ നിന്റെ നാവ് ദിക്റ് കൊണ്ട് നനയട്ടെ ഒന്ന്, അത് ദിക്റാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാ തുറക്ക അടയ്ക്കാൻ പറ്റുന്നില്ല ഒരാൾക്ക്, വാ അടയ്ക്കാൻ പറ്റുന്നില്ല. ചില ആളുകൾക്ക് വായിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് വാ അടയ്ക്കാൻ പറ്റുന്നില്ല, വായില് വേദന വന്നു. ഒരു മനുഷ്യന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു രോഗി ക്യാൻസർ ബാധിച്ചിട്ട് ആ മരണാസന്നനാകുന്ന ഘട്ടത്തിന്റെ ഒരാഴ്ചക്കാലം വാ അടയ്ക്കാൻ കഴിയാതെ വാ തുറന്നിങ്ങനെ വെച്ചിരിക്കുകയാ. ആ വായിൽ തൊണ്ടക്കുഴിയിൽ വലിയ വലിയ കുരുക്കൽ വന്നിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല, ഒരു തുള്ളി വെള്ളം ഇറക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം വാ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. എന്നാലോചിച്ച് നോക്കണം, ആ മനുഷ്യൻ മരണപ്പെടുന്ന അവസ്ഥ. ഒരാഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹം മരണപ്പെട്ടു. നിങ്ങൾക്കറിയോ, ഒരത്ഭുതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചുണ്ടിനെന്ത് വേദന വന്നാലും, നാവിനെന്ത് വേദന വന്നാലും, വായിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നാലും, നമുക്ക് മുടങ്ങാതെ ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്റുണ്ട്. ഏതാണെന്നറിയോ? ഏതാ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ചെല്ലാൻ പറ്റുമോ? എത്ര തവണ വാടക്കണം? സുബ്ഹാനല്ലാഹ് വാടക്കണം, അൽഹംദുലില്ലാ വാടക്കണം. നിങ്ങൾ നോക്ക്, അല്ലാഹു അക്ബർ വാടക്കണം. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലായോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നൊക്കെ പറയുമ്പോ എത്ര തവണ വാ അടഞ്ഞു തുറക്കണം? അൽഹം അല്ലാഹു അക്ബർ വാടയണം, സല്ലല്ലാഹു അലാ മുഹമ്മദ് വാടയണം. പക്ഷേ ഏത് മാരകമായ രോഗം പിടിപെട്ട് ആശുപത്രിയിൽ ഐസിയുവിൽ കിടക്കുന്നവനാണെങ്കിലും
വാ തുറന്ന് അവന്റെ വായിൽ നിറച്ച് കുരുക്കളായി, വാ തുറക്കാം അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കഷ്ടപ്പെടുന്നവനും പറയാൻ പറ്റുന്ന ഒരു ദിക്കറുണ്ട് എന്നറിയോ? ചുണ്ടുകൾ ചേർത്ത് പിടിക്കേണ്ടി വരാത്തൊരു ദിക്കർ അല്ലാഹു നമുക്ക് തന്നു. അതാണ് നമ്മളെ നമ്മളാക്കിയത്. അത് പറഞ്ഞുകൊണ്ട് മരിക്കുന്നവൻ ദഖലൽ ജന്ന, അവനാണ് സ്വർഗം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, വാ അടയ്ക്കേണ്ട കാര്യമില്ല, വാ കൂട്ടേണ്ട കാര്യമില്ല. നിങ്ങൾ നോക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ദിക്ര ചൊല്ലിയോ ചൊല്ലിയില്ലോ എന്ന് അടുത്തിരിക്കുന്നവർക്ക് അറിയാൻ പോലും പറ്റില്ല. കാരണം സുബ്ഹാനല്ലാഹ് അടക്കമുള്ള മറ്റ് ദിക്കറുകൾ ചെല്ലുമ്പോൾ അടുത്തിരിക്കുന്നവർക്ക് അറിയാൻ ചുണ്ട് അനങ്ങുന്നുണ്ട്. ചില ആളുകളുടെ അടുത്ത് പോയി ഇങ്ങനെ വായി നോക്കിയിരിക്കും ചിലര് മരിക്കാൻ നേരത്ത്, അവൻ കലിമയൊന്നും ചൊല്ലിയില്ല, എങ്ങനെ അറിയും എന്റെ പൊന്നു സഹോദര അവന്റെ ചുണ്ട് കൂട്ടുന്നതല്ലേ നീ നോക്കുന്നത്, വായ തുറന്നു വെച്ചിട്ട് ചൊല്ലാൻ പറ്റുന്നതാണ്. ഒന്ന് മനസ്സിലൊന്ന് ചൊല്ലി നോക്കിയേ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് കിടക്കുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറയുന്നതല്ലാതെ ചുണ്ടിന്റെ ഒരു സഹായോടെ വേണ്ടി വരുന്നില്ല. ചുണ്ടിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യേണ്ട വാക്കല്ല, ഒരിക്കലും ആ ചുണ്ടിന്റെ സഹായം ഇല്ലാതെ ചൊല്ലാൻ പറ്റും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, എനിക്ക് അവസാന നിമിഷം വരെ ചെയ്യാൻ പറ്റുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുവോ? ലാ യസാലു ലിസാനുക റത്തുബൻ മിൻ ദിക്രില്ല, അല്ലാഹുവിന്റെ ദിക്ര അഫ്ളലു ദിക്ര കൊണ്ട് നിന്റെ നാവ് എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കട്ടെ മോനെ എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട സഹാബിയെ മടക്കി വിടുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിയോട് നമ്മൾ ഒന്നാമതായി, അല്ലാഹുവിനോട് നമ്മൾ ഒന്നാമതായിട്ട് ചോദിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നത്, അഇന്നി അലാ ദിക്രിക പടച്ചോനെ, അവസാന നിമിഷം വരെ നിന്നെ ഓർക്കാനുള്ള തൗഫീഖ് എനിക്ക് തരണേ അല്ലാഹ്. ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ടെന്ന് പറയാലോ സാറേ. രണ്ടാമത്തെ കാര്യം എന്തറിയോ? ഇനി ഇത്രയും നീട്ടിക്കൊണ്ട് പോകൂല. രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, നീ ചോദിക്കണം അല്ലാഹുമ്മാ ഇന്നി അലാ ദിക്രിക, പടച്ചവനെ നിന്നെ ഓർക്കാൻ ദിക്ര ചൊല്ലാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. രണ്ടാമതേതെന്നറിയോ? വശുക്രിക, പടച്ചവനെ നിനക്ക് ശുക്ർ ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ഇരിക്കുന്നവരിൽ രണ്ടേ രണ്ട് ആളുകളേ ഉള്ളൂ, ഇരിക്കുന്നവരിൽ രണ്ടേ രണ്ട് വിഭാഗമേ ഉള്ളൂ സഹോദരങ്ങളെ, ആകാശത്തിന്റെ ചുവട്ടിൽ രണ്ടേ രണ്ട് വിഭാഗമേ ഉള്ളൂ. അതല്ലാത്ത വിഭാഗങ്ങളെ നമ്മൾ ഉണ്ടാക്കിയതാ, അല്ലാത്ത വിഭാഗങ്ങളെല്ലാം നമ്മൾ നിർമ്മിച്ചതാ, നമ്മൾ നിർമ്മാണം നടത്തിയതാ, നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. ലോകത്ത് അല്ലാഹുവിന്റെ അടിമകളിൽ രണ്ടേ രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ, രണ്ടേ രണ്ട് വിഭാഗമേ ഉള്ളൂ. ഏതെന്നറിയോ? സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹ് പറയുകയാണ്, ഇന്നാ ഹദൈനാഹു സബീല, ഇസ്ലാം എന്ന പാത ഞാൻ തുറന്നു കൊടുത്തിരിക്കുകയാ, ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ, ഒന്നുകിലും നന്ദി കേട്ടവനാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവനാ, ഒന്നുകിലും ശാക്കിറാണ് അല്ലെങ്കിൽ കാഫിറാ. നിങ്ങൾ ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, പടച്ചവന്റെ വാക്ക് നിങ്ങൾ ഭയക്കണം, ഞാനും ഭയപ്പെടേണ്ടതാണ്. അല്ല പറയുന്നു, സുന്ദരമായ ഇസ്ലാമിന്റെ മനോഹരമായ ഋജുവായ പാത അല്ലാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് രണ്ട് പാതകൾ അല്ലാഹു തആല രണ്ട് കൂട്ടരായി അല്ലാഹു തരം തിരിച്ചു, ഇമ്മാ ശാക്കിറാ, ഒന്നുകിൽ അവന് ശുക്ർ ചെയ്യുന്നവനാണ് നന്ദിയുള്ളവനാ, ഇമ്മാ കഫൂറാ, അല്ലെങ്കിൽ അവനും നന്ദി കെട്ടവനാണ്. സഹോദരങ്ങളെ, ഇവിടെ ശുക്ർ ചെയ്യാത്തവനെ അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്താത്തവനെ അല്ലാഹു പറഞ്ഞ വാക്കേതാണ്? കാഫിർ എന്ന വാക്കാണ്. അല്ലാഹുക്ക് വേറെ വാക്കില്ലാത്തത് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്? അല്ല. നോക്കണേ സഹോദരങ്ങളെ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വാക്ക്, നിങ്ങൾ എന്നെ ശുക്ർ ചെയ്യുന്നിടത്തോളം നിങ്ങൾക്ക് ഞാൻ നിഅമത്തുകൾ തരാ. ഇവിടെ പാവപ്പെട്ട ഒരു സഹോദരൻ ഒരു ഹോട്ടൽ നടത്തിയിട്ട് ആ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ജീവിതത്തിന്റെ അന്നം അതിന്റെ വക തന്റെ മക്കൾക്ക് കൊടുക്കുന്ന അഷ്റഫ് എന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരന് ഇവിടെ 3.5 സെന്റ് ഭൂമിയാണ് ഷംസുൽ ഉലമയുടെ പേരിലുള്ള ഈ സ്ഥാപനത്തിന് വേണ്ടി കൊടുത്തത്. 1.5 സെന്റ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും കൊടുത്തു. ചിന്തിക്കണേ, സമ്പന്നനല്ല, കോടീശ്വരനല്ല, ലക്ഷപ്രഭുവല്ല, അന്നന്നത്തെ ജീവിതത്തിന്റെ വക കണ്ടെത്താൻ ഒരു
ഹോട്ടൽ തുറന്നു വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്നതല്ലേ ജീവിതത്തിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കിട്ട് അധ്വാനിച്ചത്, അതിൽ നിന്ന് നന്ദിയായിട്ട് അല്ലാഹുവിന് കൊടുത്തത് 3.5 സെന്റ് ഭൂമിയാണ്. നിങ്ങൾ എഴുതി വെച്ചോ, അല്ലാഹു അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്തുകൊണ്ടെന്നറിയോ? ഇത് എന്റെ വാക്കല്ല, ലൈനി ശക്കറത്തും നീ ശുക്ർ ചെയ്താ, ഞാൻ തന്നതിൽ നീ നന്ദി രേഖപ്പെടുത്തിയാൽ ലഅസീദന്നകും, ഞാൻ നിനക്ക് വർദ്ധിപ്പിച്ചു തരുന്നരാ. വലഇൻ കഫർതും ഇന്ന അദാബീല ശദീദ്, ഞാൻ നിനക്ക് നന്നതിൽ നീ ശുക്ർ ചെയ്തില്ലെങ്കിൽ അഥവാ നീ കുഫർ ചെയ്താൽ അല്ലാഹ് വേറെ വാക്ക് പറയാമായിരുന്നല്ലോ. പക്ഷെ അല്ല പറഞ്ഞത്, ഞാൻ നിനക്ക് തന്നതിൽ നന്ദി കേട് നീ കാണിച്ച ഇന്ന അദാബീല ശദീദ്, എന്റെ ശിക്ഷ കഠിനമാണ് മോനെ, എന്റെ ശിക്ഷ കഠോരമാണ് മോനെ. അല്ലാഹു നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ട്, ആ സമ്പത്ത് പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റാൻ, പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിച്ചയക്കാ, പുരമേയാൻ ഭാഗ്യമില്ലാത്തവനെ ഒരു പുരമേഞ്ഞു കൊടുക്കാൻ, ചോർന്നലിക്കുന്ന ചെറ്റക്കൂരയിൽ കിടക്കുന്നവനെ സഹായിക്കാൻ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവന്റെ അട്ടിക്ക് വക കണ്ടെത്തി കൊടുക്കാൻ. സഹോദരങ്ങളെ, രോഗത്തിന്റെ കാഠിന്യം മൂലം പെടാ പാടുപെടുമ്പോൾ അവനെ ഒന്ന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ മനസ്സ് കാണിച്ചാൽ അല്ല പറയുന്നു, ഞാൻ നിനക്ക് വീണ്ടും വീണ്ടും തരാ. കോരുന്ന കിണറിലേ ഊറാറുള്ളൂ, ഇളനീര് വെട്ടിയിറക്കുന്ന തെങ്ങിൻ മുകളിലാ പിന്നീട് തേങ്ങ വരുന്നത്, കരിക്കുകൾ വരുന്നത്, അവിടെയാണ് ഇളനീര് വീണ്ടും വരിക. കയറ്റുമതി ഉണ്ടെങ്കിലേ ഇറക്കുമതി ഉണ്ടാവുള്ളൂ. ഒരു കടയിലേക്ക് ഇറക്കുമതി വേണോ? എന്നാൽ അവിടെ നിന്ന് സാധനങ്ങൾ കയറ്റുമതി ചെയ്യണ്ടേ? ഇതാണ് അല്ല പറഞ്ഞത്, ലൈന ശകറത്തും ലസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബീല ശദീദ്. ശുക്ർ വേണം സഹോദരാ. ഇത് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കും, അല്ല എന്ത് തന്നിട്ടാ ഞാൻ ശുക്ർ ചെയ്യേണ്ടത്? എന്നെ യൂസുഫ് അലിയ പോലെ സമ്പന്നനാക്കിയില്ലല്ലോ, എന്നെ രവിപിള്ളയെ പോലെ കോടീശ്വരനാക്കിയില്ലല്ലോ, എന്നെ ബ്രൂണൈ സുൽത്താനെ പോലെ കക്കൂസിന്റെ ക്ലോസറ്റ് പോലും സ്വർണം കൊണ്ട് നിർമ്മിച്ച, സ്വർണം പൂശിയതല്ല, കക്കൂസിലെ ക്ലോസറ്റ് പോലും സ്വർണാഭരണം കൊണ്ട് നിർമ്മിച്ച ബ്രൂണൈ സുൽത്താൻ, അദ്ദേഹത്തെ പോലെ അല്ല എന്നെ ആക്കിയില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, അല്ല ഒന്നും തന്നില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരു മനുഷ്യന് പാതിരാത്രി ഉറങ്ങാൻ കിടക്കുകയാ, എന്നെ കേൾക്കുന്ന പെങ്ങളെ, വാടക വീട്ടിലെ കിടക്കുന്നവരാകാ, മോളെ കെട്ടിക്കാൻ ഒരു നയാ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ആളുകളുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടുന്നവരാകാ, ചികിത്സിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്നവരാകാ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ ആളുകൾ തരുന്ന സഹായത്തിൽ കഴിയുന്നവരാകാം. പക്ഷേ ഒരു മനുഷ്യന് പാതിരാത്രി കിടക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറഞ്ഞത്രേ, യാ റബ്ബീ, എന്റെ നാഥാ, അഫ്തർതനി, നീ എന്നെ ഫഖീറാക്കി കളഞ്ഞല്ലോ, എനിക്കൊന്നും തന്നില്ലല്ലോ പടച്ചവനെ, വഗ്നൈത ഫുലാന, തൊട്ടപ്പുറത്തെ വീട് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, അവന് നീ സമ്പത്ത് കൊടുത്തല്ലോ അല്ലാ, അവനെപ്പുറം മുറി കടകളാ, അവന് വീട്ടിൽ വിശദീകരിച്ച വാഹനമാ മുറ്റത്ത്, അവന്റെ മക്കളെല്ലാം ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിലാ, എനിക്കൊന്നും തന്നില്ലല്ലോ, എനിക്കൊന്നും തന്നില്ലല്ലോ. അങ്ങനെ ഒരു ചിന്ത എന്റെ കാവുംപറയിലെ ഏതൊരു പെണ്ണുകാണോ വന്നിട്ടുള്ളത്? അവര് കേൾക്കട്ടെ, ആ മനുഷ്യൻ എന്നിട്ട് കിടന്നുറങ്ങി ഉറക്കത്തിലതാ ആ നാട്ടിലെ സാലിഹായരും മനുഷ്യൻ വരികയാ, എന്നിട്ടാ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു, അത്രേ എണീക്കടാ, നീ ഉറങ്ങാണോ? ഒരു സ്വാലിഹായ മനുഷ്യനാ. അവര് വന്നിട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു, എന്നെ ഫക്കീറാക്കി അല്ലാ, അപ്പുറത്തുള്ള വീട്ടുകാരനെ സമ്പന്നനാക്കി കളഞ്ഞല്ലോ എന്ന് ചിന്തിച്ചിട്ട് കിടന്ന മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് സാലിഹായ മനുഷ്യന്, സാത്വികനായൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എഴുന്നേക്ക്. എന്താ എഴുന്നേറ്റിരുന്നപ്പോൾ ചോദിച്ചതെന്നറിയോ? നിന്റെ കണ്ണ് വിൽക്കുന്നുണ്ടോ? നിന്റെ കണ്ണ് നീ കൊടുക്കുന്നുണ്ടോ? കണ്ണിന് ഞാൻ വില തരാം, മിഅത്ത അൽഫി ദീനാ, 100,000 ദീനാർ നിനക്ക് ഞാൻ തരാ, നിന്റെ കണ്ണ് കൊടുക്കുന്നുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, കൊടുത്താ പിന്നെ ഞാൻ എന്തുകൊണ്ടാ കാണുക? രണ്ടാമതാ സാലിഹായ മനുഷ്യൻ ചോദിച്ചു, അത്രേ, എന്നാ നിന്റെ കാത് കൊടുക്കുന്നുണ്ടോ? 100,000 ദീനാർ തരാ. അയാള് പറഞ്ഞു, പിന്നെ ഞാൻ എന്തുകൊണ്ടാ കേൾക്കുക? ചുരുക്കി പറഞ്ഞാൽ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും എടുത്തെടുത്ത്
ചോദിക്കുകയാ. കാലിന്റെ തള്ളവരൽ മുതൽ അവന്റെ തലമുടി വരെയുള്ള സകലമാന ഭാഗങ്ങളെയും എടുത്തു ചോദിച്ചു, 100,000 ദീനാറ് വെച്ച് തരാം, എനക്ക് തരാൻ മനസ്സുണ്ടോ? അയാളിരുന്ന് പൊട്ടിക്കരയുകയാ, അയാൾ തേങ്ങി തേങ്ങി കരയുകയാ. എന്നിട്ട് പടച്ചവനോട് പറയുന്നു, അല്ലോ അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതി അല്ലാ, നിനക്കാണ് സർവസ്തുതി അല്ലാ, അൽഹംദുലില്ലാ. ശുക്രിന്റെ വാചകം അവിടെ ഇരുന്നു കൊണ്ട് മൊഴിയുകയാണ്. കോടികൾ തന്നില്ലെങ്കിൽ എന്താ ഈ ഒരു കണ്ണില്ലെങ്കിലുള്ള അവസ്ഥ? ആലോചിച്ച് നോക്കിയേ, തന്റെ മക്കളെ കാണാൻ പറ്റുമോ? ഭാര്യയെ കാണാൻ പറ്റുമോ? ഈ നീലാകാശത്തെ കാണാൻ പറ്റുമോ? ഈ പച്ചപ്പട്ട് വിരിച്ച ഭൂമിയെ കാണാൻ പറ്റുമോ? ഈ മാമലകളെ കാണാൻ പറ്റുമോ? ഈ മാമരങ്ങളെ കാണാൻ പറ്റുമോ? ഈ സാഗരങ്ങളെ കാണാൻ പറ്റുമോ? എന്തിന്? കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആ ചോറിന്റെ കളറ് കാണാൻ നിനക്ക് പറ്റുമോ? കാഴ്ച ജന്മനായില്ലാത്തവരോട് ചോദിച്ചു നോക്കണം, മൈക്ക് എന്താന്ന്? മൈക്കേ, മൈക്ക് അതെന്താന്ന് ചോദിച്ചു നോക്ക്. അവര് പഠിച്ച അറിവ് വെച്ച് പറയും, സംസാരിക്കുന്നത് പുറത്തേക്ക് കൊണ്ടുവരുന്ന സാധനം കണ്ടിട്ടുണ്ടോ? ആകാശത്തിന്റെ നിറം കണ്ടിട്ടുണ്ടോ? ഭൂമിയുടെ പച്ചപ്പ് കണ്ടിട്ടുണ്ടോ? എന്താ പച്ചയെന്നറിയോ? എന്താ ചുവപ്പെന്നറിയോ? എന്താ ആകാശം എന്നറിയോ? ഉമ്മാടെ മുഖം എങ്ങനെ ഇരിക്കുന്നു എന്നറിയോ? സ്വന്തം മുഖം കണ്ണാടിയിലൂടെ കണ്ടിട്ടുണ്ടോ? ഇതൊന്നുമില്ലാത്തൊരു മനുഷ്യനും നിങ്ങൾ വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ, ഒരു കണ്ണിന് അല്ലാഹു തന്ന ആ പവർ ഉണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് എവിടെ വെച്ചായാലും, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച ആ പ്രസംഗ സ്ഥലത്ത് എന്നെ കൊണ്ടുപോയ പ്രിയപ്പെട്ട ആ പണ്ഡിത സഹോദരൻ ഞാൻ കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ എന്താ ഇത്ര കൊല്ലം കഴിഞ്ഞു കണ്ടിട്ടെന്ന്. ഞാൻ അദ്ദേഹത്തെ അപ്പോഴെ തിരിച്ചറിഞ്ഞ എന്തുകൊണ്ടാണ്? എന്റെ കണ്ണിനുള്ള പവർ തന്നത് കൊണ്ടല്ലേ, എന്റെ മെമ്മറിക്കുള്ള പവർ തന്നത് കൊണ്ടല്ലേ, അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടത് എന്റെ കാതുകൾക്ക് ശക്തിയുള്ളത് കൊണ്ടല്ലേ, ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ കണ്ടുമുട്ടിയത് നടന്നു വരാൻ എനിക്ക് കാലിന് ശക്തിയുള്ളത് കൊണ്ടല്ലേ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതിനൊക്കെ വിലയിടാൻ നിന്നാ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇതിനൊക്കെ വിലയിടാൻ നിന്നാൽ അള്ളാഹു ഒന്ന് തന്നില്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്ന്, ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് ചോദിക്കേണ്ടത് ആരോടെന്നറിയോ? ആരോടാ ചോദിക്കേണ്ടത്? വീട്ടിൽ മലമൂത്ര വിസർജനം ചെയ്യാൻ ഒരാളുടെ സഹായം ആവശ്യം വരുന്ന ഒരാൾ ചെന്നിട്ട് ചോദിക്കണം, അല്ല തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താന്ന് ചോദിക്കണം. ഇതൊന്നും അറിയാത്തവൻ പറയും, ഓ അത് വലിയ മാള്, ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാപനങ്ങള്, നമ്മളിപ്പോ അർഷദിനെ പോലത്തെ വലിയ വലിയ തടി മുതലാളിമാര്, അല്ലാഹു ഒരു ചെറിയ കടയാണ്, അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. പാവല്ലേ, അമ്മയും പറയും, അവൻ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് എന്നെ വിളിക്കാൻ വേണ്ടി വന്ന, മറ്റൊരർഷദിന്റെ ഭാര്യ ഇന്നോ നാളെയോ ഡെലിവറിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുക, അല്ലാഹു സുഖപ്രസവം നൽകട്ടെ. ആ എന്നാലേ നമ്മുടെ ഭാര്യയ്ക്ക് സുഖപ്രസവം കിട്ടുള്ളൂ, മറ്റുള്ളവന് ഇതുവരൊക്കെ മാമിയും പറയണം, അല്ലെങ്കിൽ പണി അമ്മക്കാ വിഴുന്നു. അവൻ ആമിയും പറയാൻ മലക്കുകളുണ്ട്, അമ്മക്കാമിയും പറയാൻ ആരും ഉണ്ടാവില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് തന്ന നിഅമത്തുകളെ ചില്ലറയല്ല. രോഗിയായി കിടക്കുന്നവന്റെ അടുത്ത് എന്നിട്ട് ചോദിക്കണം, കാക്ക ഏറ്റവും വലിയ അനുഗ്രഹം ഏതാ? അത് അനുഭവിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഇരുത്തിക്കൊണ്ട് വിഷമിപ്പിക്കുന്നതല്ല. അഷ്റഫ് സാഹിബിനോട് ചോദിക്കണം, അല്ല തന്ന നിയമത്ത് ഏതാ? എനിക്ക് റോഡ് സൈഡിൽ ഒരു ചെറിയ ഹോട്ടലല്ല. പിന്നെയോ, ഒരു മകന്റെ വേർപാടിന്റെ വേദന തിരിച്ചറിയുമ്പോഴേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പോ ഒന്നും അറിയില്ല, ഇപ്പോഴൊന്നും അറിയില്ല. അല്ലാഹു എന്തെല്ലാം നിഅമത്തുകൾ നമുക്ക് തന്നു. ഒരു ശുക്ര ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടോ? ആ മനസ്സില്ലാത്തത് കൊണ്ടാണ് പടവലം പോലെ താഴോട്ട് നമ്മൾ വളരുന്നത്. നമുക്ക് മേപ്പോട്ട് പൊങ്ങണമെങ്കിൽ ഇൻ ശക്കറത്തും ലാസീദ് എന്നക്കും. നമ്മൾ ശുക്ര ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അല്ലാഹു തന്നോണ്ടിരിക്കുള്ളൂ. എന്തെങ്കിലും തന്നാ ഉടനെ അൽഹംദുലില്ലാ പറയണം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാ, ഒരു ഒരു പിടി ആഹാരം കഴിച്ചാൽ അൽഹംദുലില്ലാ. ഇത് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ മാത്രമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു നമുക്ക് വീണ്ടും വീണ്ടും തരുള്ളൂ. ഇത് അല്ലാഹു ഒരടിക്ക് എവിടെ നിന്നെങ്കിലും ഒരു 10,00,000 രൂപ തന്നാൽ 10 രൂപ പള്ളിക്ക് ചോദിച്ചാൽ ഞാൻ തരൂല, കട്ടപ്പെട്ടുണ്ടാക്കിയാണ്, പോണ പോയി നോ പണി നോക്കടാന്ന് പറയും, പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കും. അല്ലാഹു തആല 20,00,000 രൂപ ആശുപത്രി കൊണ്ട് കൊടുക്കാനുള്ള പണി ഒപ്പിച്ചു തരും. അതേസമയം 10,00,000 രൂപ കയ്യിൽ തന്നു അല്ലാഹു തആല. എന്താ വേണ്ടത്? 100,000 രൂപ. ബിസ്മില്ലാ, അതാ ഇരിക്കട്ടെ, 9,00,000 രൂപ ലാഭം തന്നല്ലോ, പടച്ചോനല്ലേ 10,00,000 തന്നത്. അപ്പൊ അല്ല ചെയ്യുന്ന എന്താ അറിയാ? 1 to 10.
ഒന്നിന് പത്ത്, അല്ലാഹു തആല അടുത്ത 10 ലക്ഷം രൂപ അവന് കൊടുക്കും. അപ്പൊ 19 ലക്ഷം രൂപയായില്ലേ? വീണ്ടും അല്ലാഹു തആല ചോദിക്കാൻ മനുഷ്യന്റെ നാവിലൂടെ പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കുവോ? എത്ര വേണം? 50,000 രൂപ. ബിസ്മില്ല കിടക്കട്ടെ, 50,000 രൂപ കൊടുത്ത് അല്ലാഹു തആല 5 ലക്ഷം കൊടുക്കുള്ളൂ. ഒന്നിന് പത്താണ്, ഒന്നിന് പത്താണ്. ഇത് ഈ നാളെയാണ് നാളെയാണെന്ന് പറയണ ലോട്ടറിക്കാരനെ മാത്രമേ നമുക്ക് വിശ്വാസമുള്ളൂ. അത് എന്ന് പോയാലും കേൾക്കുന്ന വാക്ക് തന്നെ നാളെയാണ് നാളെയാണ്, ഇന്ന് ആർക്കും പഠിച്ചിട്ടില്ല, എല്ലാം നാളെ. അതിൽ മാത്രം നമുക്ക് വിശ്വാസമുണ്ട്. അള്ളാഹു പറയാണ് 1 to 10 നിങ്ങൾക്ക് തരാം. ഒരു നെൽമണി എടുത്ത്, ഖുർആൻ പറഞ്ഞ ഉപമ അതാണ്, ബക്കറയിൽ ഒരു നെൽമണി എടുത്തിട്ട് ഒരു കൃഷിപ്പാടത്തിലേക്ക് വെക്കുന്ന ഒരുത്തൻ, അതിൽ നിന്ന് 7 കതിരുകൾ വന്നു. നോക്ക്, ഒരു നെല്ലെടുത്ത് കുഴിച്ചിട്ടപ്പോ 7 കതിര് പൊട്ടി. ഓരോ കതിരിലും 100 വീതം, അല്ലേ സർ? 100 എണ്ണം വീതം. അപ്പൊ എത്ര? 700 ആയ. വെച്ചത് എത്ര? ഒരു ധാന്യമണി. വന്നത് എത്ര? 700. ഇതാണ് സദഖ. ഇത് ഖുർആൻ പറഞ്ഞ ഉദാഹരണമാണ്, എന്റെ വാക്കല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്നത് പോലെ വിനിയോഗിക്കുക. ശരീരം അല്ലതന്ന, ആഫിയത്ത് ആരോഗ്യം അല്ലതന്നതാണ് നിയമത്താണ്, അത് അവന് വേണ്ടി വിനിയോഗിക്കണേ സഹോദരാ. നാളെ ഒന്ന് നിന്ന് നിസ്കരിക്കണമെന്ന് ചിന്തിക്കുമ്പോ ഡിസ്കിന് കംപ്ലൈന്റ് ആയിരിക്കും. ഒന്ന് കുനിയണമെന്ന് തോന്നുമ്പോ കുനിയാൻ പറ്റൂല. ഒന്ന് സുജൂദില് കിടക്കണമെന്ന മോഹം വരുമ്പോ മുതുക് വളയാത്ത അവസ്ഥ വരുന്നു. ആ സമയത്ത് സഹോദരങ്ങളെ, നമുക്ക് ആരോഗ്യമുള്ളപ്പോ നമ്മളതെല്ലാം നന്ദി കാണിക്കണം. മനുഷ്യന്റെ അവസ്ഥ എന്താണ്, മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നറിയോ? നമുക്ക് എന്ത് കിട്ടിയാ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ ഭയങ്കര താല്പര്യം. അല്ല, അങ്ങനെയല്ല. നമ്മൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നിട്ട് അള്ളാഹു എന്തെങ്കിലും നമുക്ക് തടഞ്ഞോ? വീട്ടിൽ വേലക്കാരന് നമ്മളെ കഴിക്കുന്ന ഭക്ഷണം കൊടുത്ത്, നമ്മൾ കുടിക്കാൻ വെള്ളം കൊടുത്ത്, നമ്മൾ ഉടുക്കാൻ തുണി കൊടുത്ത്, എല്ലാം കൊടുത്ത്, എന്നിട്ട് അവൻ നാട്ടുകാരെ മുമ്പിൽ ചെന്ന് നമ്മളെ കൊഞ്ഞണം കുത്തിയ നമ്മളെ നാളെ ആഹാരം കൊടുക്കോ? ചിന്തിച്ചു നോക്കിയേ, നമ്മൾ കൊടുക്കോ? അവന് പിറ്റന്ന് മുതൽ പട്ടിണിക്കിടും. നമ്മൾ അല്ല എല്ലാം തന്ന്, ഭക്ഷണം തന്ന്, വെള്ളം തന്ന്, കുടിക്കാൻ തന്ന്, ഉടുക്കാൻ തന്ന്, ഓടാനും ചാടാനും ഇരിക്കാനും നിൽക്കാനും ചിരിക്കാനും കരയാനും തിന്നാനും കുടിക്കാനും ഒക്കെ അല്ലാഹു തആല ആരോഗ്യം സൗര സർവ്വതും തന്നു. എന്നിട്ട് അല്ല പറഞ്ഞു, എടാ ഒന്ന് എണീറ്റ് സുബഹി നിസ്കരിക്ക്, കിടന്ന് മൂടി പുതച്ച് ഉറങ്ങാൻ. എടാ ഒന്ന് ലുഹർ നിസ്കരിക്ക്, പടച്ചോനെ സമയമില്ല, പെട്ടെന്നിടം പോരണ്ട്. അസർ നിസ്കരിക്ക്, വന്ന ക്ഷീണമാ പടച്ചോനെ. മഗ്രിബ് നിസ്കരിക്ക്, ഓ വല്ലാത്തൊരു ശാരീരികമായ ബുദ്ധിമുട്ട്. ഇഷാ നിസ്കരിക്ക്, വല്ലാതെ ഉറക്കം പുരാ പടച്ചോനെ. എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ സുബഹിക്ക് അല്ലാഹു ഭക്ഷണം തരാതിരുന്നോ?